മിഥുൻ മുരളിയുടെ കിസ് വാഗൺ റോട്ടർഡാമിലെ ടൈഗർ കാറ്റഗറിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു എക്സ്ട്രോർഡിനറി ഫിലിമാണ്. സിനിമയുടെ ഘടനകളിൽ നിന്നൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് കുറെ അനിമേഷൻസും കൂടുതൽ നമുക്ക് മിഥുനിൽ നിന്ന് തന്നെ കേൾക്കാം. വെൽക്കം മിഥുൻ. And now from Ukraine, we move on to India. In Mithun Murali's film Kiss Wagon, a thrillingly contemporary interpretation of an age-old fable. With gorgeously deconstructed worlds and densely layered storytelling, it unfolds as a sprightly paced, politically savvy thriller, weaving together various media to create a visually dazzling and intellectually engaged And it's being presented by Krishnendu. അപ്പൊ അതിന്റെ യുനോ ഹി വാസ് ഇൻ ദ IFFK സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. സോ ഡെഫിനറ്റ്ലി ദർ ബി സം സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് അട്രാക്റ്റീവ് എന്നുള്ള പ്രതീക്ഷയും ഉണ്ട്. സോ മേ ബി ടൈറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് കിസ് വാഗൺ? കിസ് വാഗൺ ടൈറ്റിലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇത് ഞാൻ ആക്ച്വലി ഒരു ആനിമേഷൻ സിനിമ എൻതൂസിയാസ്റ്റ് ഒന്നും അല്ല. ഞാനധികം ആനിമേഷൻസ് കവർ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഇതിന്റെ തേർഡ് ഫീച്ചർ ഫിലിമാണ് ആക്ച്വലി. ഇതിനു മുൻപ് 2015 ഗ്രഹണം, പിന്നെ 2017 ഹ്യൂമാനിയ എന്നീ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടും ലൈവ് ആക്ഷൻ ആണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു ആനിമേഷൻ ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിൽ ട്രെയിൻഡ് പോലുമല്ല. അപ്പോ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങളൊരു ഞാനും എന്റെ പാർട്ട്ണർ ഗ്രീഷ്മയും കൂടെ ഒരു സ്ക്രീൻ പ്ലേ എഴുതിയായിരുന്നു MTV എന്ന് പറഞ്ഞിട്ട്, ഒരു ലൈവ് ആക്ഷൻ തന്നെ ചെയ്യാൻ. ഇതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സീറോ ബഡ്ജറ്റിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് അതിന് വേണ്ട ബേസിക് സെറ്റപ്പ് പോലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ചു നാൾ മുമ്പ് റെഡ് റൂം എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ സിനിമ, ശ്രീലേശസ് നായർ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നോർമൽ ഷോർട്സ് പ്ലേസ് ചെയ്ത് പോവാന്നതിൽ കൂടുതലായിട്ട് ഒരു രണ്ട് മൂന്ന് ഷോർട്സ് ഒക്കെ കോമ്പോസിറ്റ് ചെയ്തിട്ട് പുതിയൊരു എഫക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് റിസേർച്ച് നടത്തി, കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു. അപ്പോ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയൊരു ധൈര്യത്തിലാണ് എൻറ്റയർലി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ എഡിറ്റിംഗ് ടേബിളിൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 30-40 ഇമേജസ് ഓവർലേ ചെയ്ത് ഒരു ഷോർട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് ചെറിയ രീതിയിൽ വർക്ക് ആവുന്നത് പോലെ തോന്നി. അപ്പോ ആനിമേഷൻ ഇതിനെ വിളിക്കാവോ, ഇതിനെ ഒരു കോമ്പോസിറ്റ് സിനിമ എന്നൊക്കെ വിളിക്കാൻ, അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ നറേറ്റീവ് ഒക്കെ വിളിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു ട്രെയിൻഡ് ആനിമേറ്റർ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതൊരു ആനിമേഷൻ സിനിമയായിട്ട് അംഗീകരിക്കുമോ എന്ന്. ഡീറ്റെയിൽസ് ഒക്കെ വളരെ മിനിമലാണ്. മൊത്തത്തിലുള്ള ഒരു സിനിമാറ്റിക് ഫ്ലോ, അതായത് ആനിമേഷൻ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് അതിന്റെ ബാക്കി സിനിമാറ്റിക് ആസ്പെക്ട്സ്, അതിന്റെ സ്ട്രക്ചർ, ഫോം, എഡിറ്റിംഗ്, കോമ്പോസിഷൻ, സൗണ്ട്, മ്യൂസിക്, അങ്ങനെയുള്ള പരിപാടികളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഷോർട്ട് ആസിറ്റീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ ഇംപ്രസീവ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഒരു സിനിമാറ്റിക് ഫ്ലോയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആനിമേഷൻ എന്ന് വിളിക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. പ്രോപ്പർ ആനിമേഷൻ അല്ല അത്, അതുകൊണ്ടാണ്. എടുത്തോളം ഇറ്റ് ഹാസ് ഗോട്ട് എ സ്റ്റോറി ആൻഡ് ദ ഡ്യൂറേഷൻ ഈസ് കൈൻഡ് ഓഫ് 3 hours ഉണ്ട്. സോ അത് സ്റ്റാർട്ടിംഗിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ മനസ്സിലുണ്ടായിരുന്നു, ലൈക്ക് യു നോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ് ലോങ് സ്റ്റോറി സ്ട്രക്ചർ, അതോ ഇത് ഇവോൾവ് ആയി വന്നതാണോ? ഉണ്ടായിരുന്നു. ഞാൻ മെർച്ചന്റ് നേവിയിലായിരുന്നു മുൻപുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ സെക്കൻഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ 12 AM to 4 AM ആണ് സെക്കൻഡ് ഓഫീസറിന്റെ വാച്ച്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും വീൽ ഹൗസിൽ. അപ്പോ ആ സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടും. അപ്പൊ ഈ ബഡ്ജറ്റിന്റെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തോ ആലോചിക്കാം. പിന്നെ നാട്ടിൽ വന്ന് ഈ ഗ്രഹണവും മാനേജ് ചെയ്യുമ്പോൾ സീറോ ബഡ്ജറ്റിലാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ലിമിറ്റേഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുക. പക്ഷെ ഷിപ്പിൽ വെച്ച് ആലോചിച്ചേക്കാതെ കുറച്ചൊരു എപ്പിക് സ്വഭാവം ഉള്ളതായിരുന്നു. എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യത്തിൽ ആലോചിച്ച് കൂട്ടിയതാ. അപ്പൊ ഒരു ബേസിക് ഒരു ഒരു മിലിറ്ററി റോളുള്ള ഒരു സ്ഥലത്ത് ഒരു അയില എന്നൊരു പാർസൽ ഡെലിവറി ഗേളിന് ഒരു ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാർസൽ ഡെലിവറി ചെയ്യാൻ ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് ഡെലിവർ ചെയ്യാൻ നടക്കുന്നതായിട്ടായിരുന്നു അത്. പക്ഷെ എനിക്ക് ആ പാഴ്സൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലായിരുന്നു. ഒരു ഒരു വസ്തു അത് അതൊരു യുണീക്ക് സാധനമായിരിക്കണമെന്ന് മാത്രമുണ്ട്, പക്ഷെ സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ ഈ MTV എഴുതിയിട്ട് നടക്കാതെ വന്നപ്പോ എന്റെ പാർട്ട്ണർ ഗ്രീഷ്മരെടുത്ത് ഞാൻ ഈ കഥയെ കുറിച്ച് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു അത്.
പുള്ളിക്കാരിയെ ചോദിച്ചത് ഒരു കിസ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഈ പാഴ്സൽ ഒരു കിസ് ആണെങ്കിൽ പോയിറ്റിക് ആയിരിക്കില്ലെന്ന് കേട്ടപാടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഗ്രീഷ്മ തന്നെ ഗ്രീഷ്മയുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ പുള്ളിക്കാരൻ ഇതേപോലെ കിസ് വാഗൺ എന്നൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്തു. കൊള്ളാം, കാരണം ഒരു വാഗൺ ഉണ്ട്, അതിലേക്ക് കിസ് ആണ് പാഴ്സൽ. അപ്പോ കിസ് വാഗൺ ടൈറ്റിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പുള്ളിക്കാണ് താങ്ക്സ് വെച്ചിട്ടുള്ളത്, ടൈറ്റിൽ പുള്ളിയുടെ ആണ്, ദേവി പ്രസാദ് എന്ന് പറഞ്ഞത് പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്, എന്റെ അല്ല. ത്രൂഔട്ട് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, പിന്നെ അത് എങ്ങനെ സ്റ്റോറി ബോർഡ് ആയിട്ട് വരയ്ക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? എങ്ങനെ ഇത് ഇപ്പൊ സ്റ്റോറി ബോർഡ് ആയിട്ടൊന്നും വരച്ചിട്ടില്ല, അത് അപ്പൊ തോന്നുന്നത് പോലെ ഒരു സീൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കും, അതിൽ വരുന്ന എലമെന്റ്സ് ഒരു ടോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ തന്നെ കളിക്കുകയായിരുന്നു. പക്ഷെ പ്രോപ്പർ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു, ഒരു സിനിമയ്ക്ക് ഒരു ലൈവ് ആക്ഷൻ സിനിമയ്ക്ക് എഴുതുന്നത് പോലെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചെയ്ത് ഇവോൾവ് ആയി വന്നതാണ്. പിന്നെ ലെങ്ത് നല്ലോണം പോവും, ഞങ്ങളൊരു 3.5 hours ആണ് എസ്റ്റിമേറ്റ് ചെയ്തത്, കാരണം അത്രത്തോളം സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഒരു മിത്തോളജിയുടെയും, അതായത് സിനിമ തീരുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ ബൈ ഒരു ബിബ്ലിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിഗർ ആയിട്ടാണ് അയില ഇവോൾവ് ചെയ്ത് വരുന്നത്. ചിലപ്പോ ഫ്യൂച്ചറിൽ അവരുടെ ഒരു ദൈവമായിട്ട് ചിലപ്പോ അയില അറിയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബിബ്ലിക്കൽ സ്ട്രക്ചറിൽ പോകുമ്പോൾ ഒരുപാട് സബ്പ്ലോട്ട്സും ഒരുപാട് നറേറ്റീവ്സും കുറെ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്, എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് കട്ട് 3 hours 15 minutes ഒക്കെ വന്നെങ്കിലും പിന്നെ ഞങ്ങൾ അതിനൊന്നുകൂടെ ക്രോപ്പ് ചെയ്തൊരു 2 hours 53 ലിമിറ്റിൽ കൊണ്ടെത്തിച്ചു. എല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഒക്കെ ആയിരിക്കാം, അതിന്റെ സെക്കൻഡ് ഓഫീസർ മീൻസ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനുമാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് യു നോ യു മൈറ്റ് ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഓഫേഴ്സ് ആസ് വെൽ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് യു ഹാവ് ഡെഡിക്കേറ്റഡ് യുവർ സെൽഫ് ഫോർ മൂവീസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സോ എപ്പോഴാണ് ഈ പാഷൻ ഫോർ മൂവീസ് സ്റ്റാർട്ടഡ്? ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ടുള്ളതല്ല, ആക്ച്വലി മെർച്ചന്റ് നേവി ആയിരുന്നു എന്റെ ലൈഫിൽ ഒരു ഡീവിയേഷൻ. ഞാൻ കറക്റ്റ് പാത്തിലായിരുന്നു, അതായത് ഞാൻ ചെറുപ്പത്തിലൊരു എന്റെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ബാക്കി കുട്ടികളോ കളിക്കുന്നത് പോലുള്ള ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിയോ കളിച്ചതായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഓർമ്മയില്ല. അപ്പൊ എന്റെ അച്ഛൻ പഴയൊരു ഫിലിം പ്രൊഡ്യൂസറാണ്, അച്ഛനും അച്ഛന്റെ ചേട്ടനും തരംഗിണി മൂവീസ് എന്ന് പറഞ്ഞിട്ട് തനിയാവർത്തനം ജനുവരി ഒരു ഓർമ്മയൊക്കെ ചെയ്ത ഇവരാണ്, നമ്പർ 20 മദ്രാസ് മെയിൽ. അപ്പോ എന്റെ ജനനത്തോടെ അത് അവസാനിച്ചു. ഞാൻ ജനിക്കുമ്പോഴായിരുന്നു നമ്പർ 20 ഏകദേശം ഇറങ്ങി, അതൊരു വലിയ ഫെയിലിയർ ആയിരുന്നു, അതോടെ ഒരു നിർത്തി. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, അതിന്റെ ഞാൻ വളർന്ന വീട്ടിൽ നിറച്ചും അനലോഗ് പ്രൊജക്ടേഴ്സും ഫിലിം പ്രിന്റ്സും അതായിരുന്നു അതിന്റെ ചുറ്റും അതിന്റെ നടുക്കാ ജീവിച്ചത്. എനിക്ക് ഇതിനോട് ഉള്ളൊരു പാഷന്, എന്റെ കൊച്ചച്ഛൻ എനിക്കിത് P60mm പ്രൊജക്ടേഴ്സ് ത്രെഡ് ചെയ്യാനൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നു, ഇതിൽ നിന്നൊരു ലൈറ്റ് വരുന്നു, ഈ 24 frames ഈ ഗേറ്റിൽ കൂടെ ഓടിപ്പോകുമ്പോ അതൊരു ഇമേജ് ക്രിയേറ്റ് ആവുന്നു, അതിൽ നടക്കുന്ന കഥയും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ ഇമേജ് ഇങ്ങനെ ഒരു മെഷീൻ ത്രോ ചെയ്യുക, ഒരു സ്കൂൾ ഒഴിയുന്നു അടുത്ത സ്കൂളിലോട്ട് നിറയുന്നു, എനിക്ക് ആ ഒരു സംഭവത്തിനോട് തോന്നിയൊരു പാഷനാ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര ഒരു മണിരത്നം ഫാൻ ആയിരുന്നു. അപ്പോ അച്ഛൻ ഇതേപോലെ ഞാൻ 6th പഠിക്കുമ്പോൾ മണിരത്നത്തിന്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ദിൽസേ. അപ്പൊ അതുവരെ എനിക്ക് സിനിമ ഉണ്ടാക്കണം അല്ലാതെ ഡിറക്ടർ എന്നുള്ള ഒരാൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ ദിൽസേ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോ അത് കണ്ടപ്പോ എനിക്ക് ഒരു ബോധോദയം ഉണ്ടായി. എനിക്ക് എന്റെ കഥയൊന്നും മനസ്സിലായില്ല, എനിക്കന്ന് ഹിന്ദി ഒട്ടും അറിയില്ല. പക്ഷെ ഷോർട്ടുകൾ ഇങ്ങനെ കോർത്ത് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിന്റെ സൗണ്ട്, അതിന്റെ മ്യൂസിക്, ആ ഒരു അങ്ങനെ മൊത്തത്തില്. അപ്പൊ അന്ന് തൊട്ട് മണിരത്നമാവണം എന്നുള്ളൊരു ഒരു തോട്ട. ബുക്സിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ ടീച്ചേഴ്സിനെ ഉൾപ്പെടെ അറിയാം ഞാൻ പേര് മണിരത്നം എന്ന് എഴുതുക. പിന്നെ അതൊരു പോയിന്റിൽ രാംഗോപാൽ വർമ്മയായി, ഇപ്പൊ RGV എന്ന് എഴുതി തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഉണ്ട്. പക്ഷേ അന്നൊന്നും ആർക്കും പറയുമ്പോ എനിക്ക് ഫിലിം മേക്കർ ആവണമെന്ന് പറയുമ്പോ എന്റെ കൂടെയുള്ള ആർക്കും അങ്ങനെ കണക്ട് ആവില്ലായിരുന്നു. കാരണം അന്ന് നിങ്ങളോ പോലെ അത്രയും പാഷൻ ഫിലിം മേക്കിംഗ് സൈഡിലോട്ട് ആർക്കും ഇല്ല. ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഞാൻ മാസ്റ്റേഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് രാംഗോപാൽ വർമ്മയും മണിരത്നത്തിനെയും ഒക്കെ ആയിരുന്നു. അപ്പോ ആ ഒരു ട്രാക്കിൽ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ക്രിസ്റ്റൻ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് പുതിയൊരു ബൗണ്ടറീസ് ഒക്കെ ഓപ്പൺ ആവുന്നത്, കുറച്ചും കൂടെ വൈഡൻ ആവുന്നത്. പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്റർനെറ്റും ഈ സിനിമ ഡൗൺലോഡിംഗ് ഒന്നും അധികം പോപ്പുലർ ആവാത്തൊരു സമയത്ത് പുള്ളി DVDs കളക്ട് ചെയ്യും. അതായത് പുള്ളിയുടെ ഒരു പഴയ വീടുണ്ട്, ആ ഒരു റൂമില് മുഴുവൻ മതില് നമുക്ക് കാണില്ല, ഫുൾ ട്രാക്സ് അടിച്ചിട്ട് DVDs. അപ്പൊ ചെല്ലുമ്പോ പുള്ളി എന്നെ ട്രെയിൻ ചെയ്ത ഒരു രീതിയുണ്ട്. പുള്ളി അന്ന് വെബ് ഡിസൈനറാണ്. അപ്പോ
പുള്ളി കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുക്കില്ല. ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ആദ്യം ബാലപാഠങ്ങളിൽ നിന്ന് തുടങ്ങും. ആറാക്കിൽ ഇറാനിയൻ മാസ്റ്റേഴ്സിന്റെ പടങ്ങളുണ്ട്, സ്ട്രെയിറ്റ് ഫോർവേഡ് സിമ്പിൾ നറേറ്റീവാണ്. മജീദ് മജീദ് അവിടെ നിന്ന് തുടങ്ങും. പിന്നെ പിന്നെ വരുമ്പോ അതായത് ഒരു ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലോട്ട് പോകുന്നത് പോലെ അവിടെ ഇതുണ്ട്, ടർക്കോസ്കി ഉണ്ട്, ബെലാട്ടാർ ഉണ്ട്, ആന്റോണിയോണി, ഫെല്ലിനി, അസോളിനി, അങ്ങനെ അങ്ങനെ ലിഞ്ച് ബുനുവൽ, അങ്ങനെ സിനിമ കൊണ്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതൊക്കെ നോക്കില്ല റാക്കിലോട്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടെടുക്കാതെ ഇങ്ങനെ പറയും, അവിടെ റോമറിന്റെ പടങ്ങളുണ്ട് എടുത്തിട്ട് പോകും. അപ്പോ അങ്ങനെ ആ ഒരു ഇൻപുട്സ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ആ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാക്കിലോട്ട് എത്താൻ പറ്റില്ലായിരുന്നു. ഞാനൊരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ കുടുങ്ങിക്കിടന്നേനെ. ഇന്ത്യൻ സിനിമ മോശമാണെന്നല്ല, എന്നാലും ഇതിൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ക്രിസ്റ്റ്യൻ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും സിനിമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റ്യനുമായിട്ടാണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് +2 കഴിഞ്ഞപ്പോ കുറച്ച് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എനിക്ക് അച്ഛനെ വീലോട്ട് എന്റെ ഒരു അങ്കിൾ സജസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടി വന്നു. അപ്പോഴും പുള്ളി പറഞ്ഞത് 6 മന്ത്സ് ഓൺ 6 മന്ത്സ് ഓഫ് ആണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, അപ്പൊ ആ ഓഫ് ടൈമിൽ നിനക്ക് ചെയ്യാം. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്കൊരു 10 ഇയേഴ്സ് വർക്ക് ചെയ്തപ്പോ മനസ്സിലായി. ഞാൻ 2 5 കാലി ചവിട്ടിയാലും ഒന്നും നടക്കില്ല. ഞാനത് നിർത്തി വന്നിട്ട് ഒരു ക്യാമറ മേടിച്ചിട്ടാ വന്നത്, 70 വന്ന്. ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചു പറഞ്ഞു നമുക്കൊരു സിനിമ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അവർ ചോദിച്ചു ഷോർട്ട് ഫിലിം ആണോ എന്ന് ചോദിച്ചു. ഷോർട്ട് വേണ്ട, നമുക്കൊരു ഫീച്ചർ ഫിലിം തന്നെ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്താണ് ഗ്രഹണം. അതൊരു തരത്തിൽ ഒരു നല്ല സിനിമയല്ല, പക്ഷെ ഒരു ഫീച്ചർ ഫിലിം കുറച്ച് ഫ്രണ്ട്സും നമുക്കൊരു ക്യാമറ ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഗ്രഹണം ചെയ്തപ്പോ മനസ്സിലായി. അങ്ങനെയാണ് എൻ്റെ ഒരു പാത്ത്. ചെന്നൈ വ്യാക്കിലെ എന്നെ ഡീവിയേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ആ 10 വർഷം ഒരു ലോസ് ആയിട്ടാണ് ഞാനിപ്പോ കരുതുന്നത്. ഇപ്പൊ കിസ് വാഗണിലേക്ക് വരാണെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ ഒരു ഒരു തരത്തിൽ അബ്സ്ട്രാക്ട് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് നോട്ട് മെയ്ഡ് എനിത്തിങ് ടു അട്രാക്ട് യുനോ സാധാരണ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒന്നും കമ്പോസ് ചെയ്തിട്ടില്ല. സോ അതിലേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ഡിസൈനിലേക്ക്? പോസ്റ്റർ ഡിസൈൻ ചെയ്തത് കൃഷ്ണേന്ദു കലേഷ് ആണ്. അപ്പോ എനിക്ക് ആ പോസ്റ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ എതിർപ്പുള്ള ഒരു കാര്യമുണ്ട്. ആൾക്കാർ ഒരു സിനിമ എടുക്കും, അതിന്റെ ഫോമും സ്ട്രക്ചറും ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ ഒരു ലുക്ക് പോലും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇംപ്രസീവ് ആക്കാനായിട്ട് വേറെന്തോ ചെയ്യും. അപ്പൊ എനിക്ക് ഈ പോസ്റ്റർ ഉണ്ടപ്പോ ഞാൻ കൃഷ്ണേന്ദുവിന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണേന്ദു അത്ര ഹാപ്പി അല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ പോസ്റ്ററിൽ വേറെ കൂടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പോസ്റ്റർ ഒരു തരത്തിലും ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യില്ല. അവർ ഈ പോസ്റ്റർ കാണുമ്പോൾ എന്ത് എക്സ്പെക്ട് ചെയ്തോ അത് ഏകദേശം അതൊക്കെ തന്നെയാണ് സിനിമയുടെ ലുക്ക്. കൂടുതലും സിൽവേഴ്സ് ആണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്, ബ്ലാക്ക് സ്പേസസ് ആണ്. പിന്നെ ഈ അബ്സ്ട്രാക്ട് സ്വഭാവത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുൻപ് ഞാൻ ചെയ്ത ഹ്യൂമാനിയ ടോട്ടലി അബ്സ്ട്രാക്ട് സിനിമ. അത് കണ്ടാൽ ആർക്കും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. അതൊരു ഡയറി, ഒരു പേഴ്സണൽ ഡയറിയുടെ സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോ അത് അതുകൂടാതെ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും എല്ലാം അബ്സ്ട്രാക്ട് ആണ്. അപ്പൊ ഇതില് ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ അതിപ്പോ MTV എന്ന് പറഞ്ഞാലും ഗ്രീഷ്മ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ആൾക്കാർക്ക് നേരെ മനസ്സിലാവണം, കണക്ട് ആവുന്ന ഒരു സംഭവമായിരിക്കണം, അതിലൊരു ഫ്ലോ ഉണ്ടാവണം. ഈ നോൺ ലീനിയറിറ്റി ഒക്കെ മാക്സിമം കട്ട് ചെയ്തിട്ട് ലീനിയർ ആയിട്ട് നീറ്റ് ആയിട്ടൊരു കഥ പറയാൻ പറ്റുമോ, എന്നാ സിനിമാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട്. അങ്ങനെയുള്ളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ MTV നടന്നില്ല. അപ്പൊ ഈ പഴയ കഥ പറഞ്ഞിട്ട് കിസ് വാഗണിന്റെ കഥ എഴുതിയപ്പോഴും ഇത് ഡയറക്റ്റ് കണക്ട് ആവുന്ന ഒരു സിനിമ ആയിരിക്കണമെന്നായിരുന്നു. പക്ഷേ ഇത് ആനിമേറ്റ് ചെയ്ത സ്വഭാവം ഇതായതുകൊണ്ട് ഇതുവരെ കാണിച്ച എല്ലാവർക്കും ഒരു അബ്സ്ട്രാക്ട് സിനിമയായിട്ട് തന്നെയാണ് വീണ്ടും വർക്ക് ആയിട്ടുള്ളത്. അതിന്റെ ഒരു ബേസിക് കഥ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അതിന്റെ പ്രോഗ്രഷൻ ഓഫ് ഇവന്റ്സ് ഒക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അബ്സ്ട്രാക്ട് സിനിമ എന്നുള്ള രീതിയിലാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് സിനിമയ്ക്ക് ശേഷം സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അബ്സ്ട്രാക്ട് സിനിമ അല്ല, അതിന്റെ നറേറ്റീവ് ഒരു പ്രോപ്പർ നറേറ്റീവ് തന്നെയാണ്, വിഷ്വൽസ് അബ്സ്ട്രാക്ട് ആണ്. അതിനും കഥയിലൊരു പോയിന്റും ഉണ്ട്, അത് പറയുന്നില്ല എന്തുകൊണ്ട് എല്ലാ സിൽവേഴ്സ് ഇങ്ങനെ ഒരു അബ്സ്ട്രാക്ട് സ്വഭാവം വിഷ്വൽസിനുണ്ടെന്നുള്ളത് സിനിമയിലുണ്ട്. ഓപ്പണിംഗ് 10 മിനിറ്റ്സിൽ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ ഒരു റോട്ടർഡാമിലേക്ക് ഒരു ഫിലിം സെലക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രെസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഫെസ്റ്റിവൽ പ്ലാൻസ് ഉണ്ടായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ദിസ് ഈസ് ഹൗ ദ ഫിലിം ഹാസ് ടു ഗോ ടു ദ പബ്ലിക്, അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഞാൻ മുൻപെടുത്ത 2 സിനിമകളും ഞാൻ എവിടെയും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതെന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. എനിക്ക് സിനിമ ഉണ്ടാക്കുക, അടുത്തറിയാവുന്ന കുറച്ചുപേരെ കാണിക്കുക, ഒരു ഫീഡ്ബാക്ക് കിട്ടുക. ഈ ചെറുപ്പത്തിലുള്ള ഈ ഫിലിം പ്രൊജക്ടർ ആ ഒരു ഡ്രീം ഉണ്ടല്ലോ,
എനിക്ക് ഒരു കാലത്തൊരു വിയർ ഡ്രീം ഉണ്ടായിരുന്നു, നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഫിലിം പ്രൊജക്ഷനിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. ആനലോഗിന്റെ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയാൽ ഈ ബാക്കിലെ ക്യാബിനിലോട്ട് നോക്കിയിരിക്കും, പ്രൊജക്ഷൻ ബൂത്തിലോട്ട്, അവരെന്താ ചെയ്യുന്നത്, അവർ ത്രെഡ് ചെയ്യുന്ന രീതി. അപ്പോ ആ കാണിക്കുന്ന സിനിമ എൻ്റെതുമാണ്, എന്നിട്ട് ഞാൻ പ്രൊജക്ടർ ഓപ്പറേറ്റർ, അങ്ങനത്തെ ഒരു റോൾ പ്ലേ ആണിത്. ഞാൻ ഉണ്ടാക്കിയ ഗ്രഹണം, ഞാനൊരു റൂം ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പ്രൊജക്ടറും സ്ക്രീനൊക്കെ വെച്ചിട്ട് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിരുത്തി അത് പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനപ്പുറത്തേക്ക് ഒരു ഫെസ്റ്റിവൽ റൺ ഒന്നും ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടുത്തെ കുറച്ച് ഫിലിം സൊസൈറ്റികളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ സിനിമയുടെ കോൺസെപ്റ്റ് അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പ്രാപ്പടയിൽ കൃഷ്ണേന്ദുവിന്റെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പുള്ളി ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇത് സബ്മിറ്റ് ചെയ്തത്. പുള്ളിക്ക് അങ്ങനെ തോന്നിയായിരിക്കും അവിടെ അയച്ചാൽ സ്കോപ്പ് ഉണ്ടെന്ന്. എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല. പുള്ളിയായിട്ട് ഡയറക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നോ പറയും അയക്കണ്ട, കാരണം എനിക്കതൊരു പേടി. എനിക്ക് റിജക്ഷൻ ഒരു പ്രശ്നമുള്ള ആളുക, അതുകൊണ്ട് ഞാൻ റിജക്റ്റഡ് ആവുമെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് ഞാൻ ഒരിടത്തും പോവാറുമില്ല, അയക്കാറുമില്ല. അപ്പൊ കൃഷ്ണേന്ദു അത് അയച്ചു. അപ്പൊ അവിടുന്ന് ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ കുറച്ച് ഫീഡ്ബാക്ക്സ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പൊ ഒരു ചെറിയ കോൺഫിഡൻസ് വന്നു. പക്ഷെ എന്നാലും ഈ കോമ്പറ്റീഷൻ കാറ്റഗറി ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല, കാരണം ഇങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവര് കോമ്പറ്റീഷനിൽ തന്നെ എടുത്തു. ഒരുപാട് സന്തോഷമുണ്ട്. അവര് ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കറിന് ഒരു സ്പേസ് തന്നാണ്, അല്ലാതെ വർക്കിന്റെ ക്വാളിറ്റി മാത്രമല്ല അവിടെ. എന്നെക്കാളും കൃഷ്ണേന്ദുവായിട്ട് ഏത് സമയത്താണ്, ഓഫ്കോഴ്സ് പ്രാപ്പടയുടെ കാര്യം പറഞ്ഞു, എപ്പോഴാണ് പരിചയം, ഏത് രീതിയിലാണ് കൃഷ്ണേന്ദു ഏത് രീതിയിലാണ് എൻകറേജ് ചെയ്യുന്നതൊക്കെ? അപ്പോ ഞാൻ വളരെ ലേറ്റ് ആയി ഫേസ്ബുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അപ്പോ ഗ്രഹണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പലരും പറഞ്ഞു ഫേസ്ബുക്ക് വഴി സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കരിഞ്ചാത്തൻ ഷോർട്ട് ഫിലിമിന്റെ ഒരു ലിങ്ക് അവിടെ നിന്ന് എവിടെന്നാ കിട്ടുന്നത്, വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. കൃഷ്ണേന്ദുവിന്റെ ഫസ്റ്റ് വർക്ക് അതിന് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ കരിഞ്ചാത്തൻ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പുള്ളി എന്നെ മറന്നു കാണുമെന്നാണ്. പക്ഷെ പിന്നെ ഫ്യൂച്ചറിൽ പുള്ളി ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇരുന്നപ്പോഴത്തേക്കും അതിന്റെ ഡിസ്കഷൻ ആയിട്ട് എന്റെ അടുത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പോയി. പക്ഷെ ആ വർക്ക് നടന്നില്ല. എന്നാലും ഒരുപാട് നാൾ ആ സമയത്ത് കൃഷ്ണേന്ദുവിനോട് സ്പെൻഡ് ചെയ്യാനും പുള്ളിയുടെ ഐഡിയാസ് ഒക്കെ കേൾക്കാനും ഞാൻ സത്യമായിട്ടും ഒരു മെന്ററായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം എന്റെ സിനിമ ഐഡിയാസ് ബിഫോർ കൃഷ്ണേന്ദു ആഫ്റ്റർ കൃഷ്ണേന്ദു എന്ന് രണ്ട് ഫേസ് ഉണ്ട്. കാരണം ഞാൻ അതുവരെ വിചാരിച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടോ ഇങ്ങനെയൊക്കെ സ്കോപ്പ് ഉണ്ടല്ലേ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പുള്ളി പുള്ളിയെ പഠിപ്പിച്ചു തരികയല്ലായിരിക്കും, പുള്ളി സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കതിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇൻഫോർമേഷൻസും ടീച്ചിങ് സ്വഭാവം ഉണ്ട് പുള്ളിയുടെ സംസാരത്തിനൊക്കെ, എല്ലാം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ അത് നടന്നില്ല. പിന്നെ പ്രാപ്പട ഷൂട്ട് തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല, കാരണം ലോക്ക്ഡൌണിന്റെ സമയത്തായിരുന്നു. അപ്പൊ അടുത്തുള്ളവരെ തന്നെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് പുള്ളി ചെയ്തതാ. ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷന് പുള്ളി എന്നെ വിളിച്ചായിരുന്നു, ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പൊ ആ സമയത്തും കുറെ നാള് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒരുമിച്ച്. അതിൽ ചില ചെറിയ മൊണ്ടാഷസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രാപ്പിടെ. അങ്ങനെയാണ് കൃഷ്ണേന്ദുവായിട്ടുള്ള അടുപ്പം. ഓക്കെ, ഇപ്പൊ ഈ ഒരു കിസ് വാഗൺ ചെയ്തു, ഓഫ്കോഴ്സ് മനസ്സിൽ വേറെയും സിനിമകൾ ഉണ്ടാവാം. എങ്ങനെയാണ് ഒരു ഒരു എന്താ പറയാ, ഇഷ്ടപ്പെട്ട ഒരു സിനിമ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഇനി ഉള്ളത് എങ്ങനെയുള്ള സിനിമകളായിരിക്കും? സ്ക്രിപ്റ്റ് വൈസും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്റെ സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓത്തർ തിയറിയിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ അക്കാര്യത്തിൽ എക്സ്ട്രീമിസ്റ്റ് ആണ്. അതായത് എന്റെ ഒരു ഞാനത് എല്ലാവരുടെ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അറിയാവുന്നവർക്കൊക്കെ ഇത് ക്ലീഷ ആയിരിക്കും. അതായത് ഒരു എം ടി റൂം, അവിടെ ഒരാളൊരു കൗച്ചിൽ ലേസി ആയിട്ടിരിക്കുന്നു, മുൻപിൽ ഒരു ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. അയാൾ ഒരാൾ വിളിക്കുന്നു, ഡോർ തുറന്ന് വരുമ്പോ പറയുന്നു, നിങ്ങൾ ഇതിനൊരു ഈ ക്യാൻവാസിൽ ഒരു ബ്രൗൺ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നു. അപ്പൊ പുള്ളി പുള്ളിയുടെ സ്കിൽസ് ഉപയോഗിച്ച് ആ കോട്ട് അപ്ലൈ ചെയ്യുന്നു, പുള്ളി പോകുന്നു. അടുത്ത ആള് വിളിക്കുന്നു, പറയുന്നു ഒരു ഫ്ലവർ വരയ്ക്കൂ, അതിന് മൂന്ന് പെറ്റൽസ് വേണ്ട, മൂന്ന് പെറ്റൽസ് ആരോ പ്ലക്ക് ചെയ്ത് ഒരു ഫ്ലവറിന്റെ ഔട്ട്ലൈൻ വരയ്ക്കൂ എന്ന് പറയുന്നു. അയാൾ വരച്ചിട്ട് പോകുന്നു. എല്ലാവരും അവരവരുടെ ടെക്നിക്സ് ആയി യൂസ് ചെയ്യുന്നത്, ഇയാൾ ഇവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നേ ഉള്ളൂ. അടുത്ത ആള് വരുന്നു റെഡ് പെയിന്റ് വെച്ചിട്ട് ഫ്ലവേഴ്സിന്റെ പെയിന്റ് ചെയ്യുന്നു, അടുത്ത ആള് വരുന്നു ഗ്രീൻ പെയിന്റ് വെച്ച് പെയിന്റ്സ് കൊടുക്കുന്നു, അടുത്ത ആള് വന്നിട്ട് അതിനെ ടെക്സ്ചറിങ് ചെയ്യുന്നു, ഒരാൾ വന്നിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞൊരു 10-15 പേരുടെ ക്രിയേറ്റീവ് ഇൻപുട്സും അവരുടെ ടെക്നിക്കും സ്കിൽസും അവരുടെ ടൈം എഫേർട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെയിന്റിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ കൗച്ചിൽ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് വന്ന് അതിന്റെ അടിയിൽ സൈൻ ചെയ്യും. സൈൻ ചെയ്തിട്ട് അതുപോലെയാണ് മിക്ക സിനിമകളും ഉണ്ടാവുന്നത്. അപ്പോ
അത് ഡിറക്ടർ എന്ന് അവരെ ടാഗ് ചെയ്താൽ അത് ഓക്കെയാണ്, ഡിറക്ടർ ആണ് ചെയ്തത്. പക്ഷെ ഫിലിം മേക്കർ എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇത് മെയിൻ സ്ട്രീം സിനിമ അങ്ങനെ വർക്ക് ആവുള്ളൂ, ടാലന്റ് പൂള് യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്റെ സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിലിം മേക്കർ എന്ന് പറയാൻ പറ്റണം. ചെയ്യുന്നത് എത്ര മോശമായിക്കോട്ടെ, ഞാനൊരു മ്യൂസീഷ്യൻ അല്ല, ഒട്ടും ഒരു ട്രെയിൻഡ് മ്യൂസീഷ്യൻ അല്ല, എനിക്ക് ഈ സ്കെയിൽസിനെ കുറിച്ചോ ഈ അങ്ങനത്തെ ഒരു പരിപാടിയും അറിയില്ല. ഒട്ടും ചുമ്മാ പിന്നെ എഫ് എൽ സ്റ്റുഡിയോ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ അറിയാം, കുറച്ചൊക്കെ യുക്കലേലെ ഈ അടുത്താണ് അത് പഠിച്ചത്. ഇത് വെച്ചിട്ട് ഞാൻ എന്റെ മൂന്ന് സിനിമയ്ക്ക് ഞാനാണ് മ്യൂസിക് ചെയ്തത്. ഒരു തരത്തിലും ഒരു ട്രെയിൻഡ് മ്യൂസീഷ്യനെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മോശമായിക്കോട്ടെ, പക്ഷെ അവസാനം ഈ മിഥുൻ മുരളി ഫിലിം സൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വേണം, അത് മിഥുൻ മുരളി ഫിലിം തന്നെയാണ്. അപ്പോൾ ഇതിനു മുൻപുള്ള സിനിമകളിലെ ആക്ടേഴ്സിന്റെ ഇൻപുട്ട് ഉണ്ട്, ഇതിൽ ഞാൻ ആ കാര്യത്തിലും കൂടെ ഹാപ്പിയാണ്. ഇതിൻ്റെ അകത്ത് ഞാനും എൻ്റെ ഗ്രീഷ് എൻ്റെ പാർട്ട്ണറുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും ഞങ്ങളിൽ തന്നെയാണ് ഈ സിനിമ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ എക്സ്ട്രാ പറയേണ്ട ഒരാളുടെ പേര് ജിക്കി പോൾ. അവസാനം ഡബിങ്ങിന് ഇതിന് ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജിക്കി വരുന്നത്. അടുത്തിടെ പരിചയപ്പെടുന്ന ജിക്കി ഡബിങ് സൈഡിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ആവുകയില്ലായിരുന്നു. അപ്പോ ബേസിക്കലി ഇനി അങ്ങോട്ടും സിനിമ ചെയ്യുമെങ്കിലും അതിന്റെ ക്രിയേറ്റീവ് പാർട്ടല്ല, ആ സിനിമ ആക്കുന്ന ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും സൗണ്ട് ചെയ്യുന്നതും ഇപ്പൊ കോളി ആംബിയൻസ് എന്തും ആയിക്കോട്ടെ, മ്യൂസിക് അത് കേൾക്കുന്നതും കാണുന്നതും ഞാനുണ്ടാക്കിയ വിഷ്വൽസും ഓഡിയോയും ആണെന്ന് എനിക്ക് തന്നെ ഒരു ഫീല് വരണം. ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് കൃഷ്ണേന്ദു ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഞാൻ ടാലന്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അതാത് കാറ്റഗറിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ലുക്കും ഫോമൊക്കെ മാറും. പക്ഷേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. മോശമായിക്കോട്ടെ, പക്ഷെ എന്റെ ഇൻപുട്സ് മാത്രം മതി എന്നുള്ളതാണ് ഞാൻ എന്റെ ഈ ജേണിയിൽ വെച്ചിട്ടുള്ള ഒരു റൂൾ. അതാണ് കോൺസെപ്റ്റ്. പണ്ടൂർ സാർ പറയുന്ന പോലെ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹിസ് വിഷൻ ബീങ് യുനോ അതുണ്ട്. ബട്ട് ഹി ഓൾസോ അപ്ലൈസ് ദ യുനോ ലേണിംഗ് ഓഫ് അതർ ലൈക് മങ്കട രവി വർമ്മ സാറിനെ പോലെ ഇത്രയും അതും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സഹായിക്കില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. എനിക്ക് ഇതിന് ബെറ്റർ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് അശ്വിൻ നല്ലൊരു പെർഫോമറാണ്, ഹ്യൂമാനിയല് മെയിൻ ക്യാരക്ടർ ജയിപ്പിച്ചിട്ടുള്ളത് അശ്വിനെ കൊണ്ടാണ്. അപ്പൊ ഞാനൊരു ഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നേച്ചർ നമുക്ക് തരുന്നൊരു കാര്യം ഉണ്ടല്ലോ, ചെറിയൊരു ക്യാമറ മൂവ്മെന്റ് ആയിരിക്കാം, അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ചെറിയൊരു ലെൻസ് ഫ്ലെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് സ്മോക്ക് പോകുന്ന ഒരു രീതി, ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അശ്വിൻ പറയും, ഞാൻ ഒരിക്കൽ കൂടെ ചെയ്യാം, എനിക്കിതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അത് വേണ്ട, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. ചിലപ്പോ ആൾക്കാർ കാണുന്നത് ഒരു 90% ഓഡിയൻസ് തിയേറ്ററിൽ വരുമ്പോ അശ്വിൻ ചെയ്ത പെർഫോമൻസും പുള്ളിയുടെ എക്സ്പ്രഷൻസും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒന്നുമല്ല, പക്ഷെ എന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. അതായത് ഏറ്റവും ആദ്യം ലിറ്ററേച്ചർ ഉണ്ടായി, അപ്പോ കഥയുടെ സ്ട്രക്ചർ 3-act സ്ട്രക്ചറും പരിപാടിയൊക്കെ അവിടെ ഉണ്ടായി. പിന്നെ തിയേറ്റർ വന്നു, അത് പെർഫോമൻസ് ഓറിയന്റഡ് ആണ്, അവിടെ അത് ചെയ്തു. അപ്പോ തിയേറ്ററിലാണെങ്കിൽ ഏറ്റവും ബാക്കിലെ റോയിൽ ഇരിക്കുന്ന ഒരു ഓഡിയൻസിന് സ്റ്റേജിലിരിക്കുന്ന ഒരാള് സ്റ്റേജിലൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്, സെറ്റിംഗിൽ ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പൊ 2 മണിയായെന്ന് ഏറ്റവും ബാക്കിലിരിക്കുന്ന ഒരു ഓഡിയൻസിനെ അറിയിക്കണമെങ്കിൽ ഒരു ക്യാരക്ടർ പറയണം ക്ലോക്കിൽ നോക്കിയിട്ട് 2 മണിയായല്ലേ. അപ്പോഴാണ് ഈ ക്യാമറ എന്ന് പറഞ്ഞ ഇൻവെൻഷൻ. അത് ക്യാരക്ടർ ക്ലോക്കിലോട്ട് നോക്കുന്നതിന്റെ ഒരു ഡൈറ്റ് വെക്കാം, പിന്നെ അയാളുടെ POV ക്ലോക്ക് കാണിക്കാം, എനിക്ക് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഇതാണ് സിനിമ ഏറ്റവും ബേസിക് ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോ എനിക്ക് ഈ ലിറ്ററേച്ചറിന്റെ ആസ്പെക്ട്സും സ്റ്റേജിന്റെ അല്ലെങ്കിൽ തിയേറ്ററിന്റെ ആസ്പെക്ട്സും മാറ്റി വെച്ചിട്ട് ഈ ക്യാമറ കൊണ്ടും ഓഡിയോ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഇത്. ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്നെക്കാളും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നും പലരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ആൾക്കാരായതുകൊണ്ട് അവരെന്റെ അടുത്ത് പറയും, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ക്യാമറയും കൊണ്ട് നടന്നിട്ടൊരു കാര്യമില്ല, ഈ മെയിൻ സ്ട്രീം സിനിമ ചെയ്യണം, പോയി ഇറങ്ങി സംസാരിക്കണം എന്ന് പറയും. പക്ഷെ എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സിനിമയാണെന്ന് എനിക്ക്, എന്നാൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ റിപ്പീറ്റ് ചെയ്ത സിനിമയാണെന്ന് പല ഓട്ടോസും ഇതേപോലെ ടാലന്റ് പൂളിനെ വെച്ച് തന്നെയാണ് സിനിമ ഉണ്ടാക്കുന്നത്. എന്നാൽ അവരുടെ വ്യക്തമായ സിഗ്നേച്ചർ നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സന്തോഷ് ശിവൻ മണരത്നത്തിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും പുറത്തെവിടെയും കാണാൻ കിട്ടില്ല. അതുണ്ട്, എന്നാൽ പോലും എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്ത് പോയി, അതായത് ഞാൻ ചെയ്യുന്നത് മതി,
ചിലപ്പോ എക്യുപ്മെന്റ്സിൽ ഞാൻ അപ്ഗ്രേഡ് ആവുമായിരിക്കും, ഇതുവരെ DSLR വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോ ഞാൻ നാളെ ഹാരിയിലോ റെഡിലോ ഒക്കെ ഷൂട്ട് ചെയ്യും, നല്ല ലെൻസുകൾ യൂസ് ചെയ്യും, അപ്പൊ ഇമേജ് ക്യാപ്ചറിങ്ങിന്റെ ക്വാളിറ്റി മാറും. പക്ഷെ അപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടറി അതാണ്, അതിൻ്റെ അകത്ത് നിന്ന് സിനിമകൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് പറയണത് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, നല്ലത് ഇതുവരെ ആരും പറഞ്ഞിട്ടും ഇല്ല ഞാൻ ചെയ്ത വർക്കുകളൊന്നും, പക്ഷേ എന്നാലും അത് മതി എന്നുള്ളതാണ് തീരുമാനം.